ഹലോ എവ്രി വൺ ആൻഡ് ഗുഡ് ഈവനിങ് സർ. ഞാൻ ലിസ മോൾ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ റീസെൻ്റ് സൗദി പ്രൊമെട്രിക് വിന്നറാണ്. ഞാൻ സാറിൻ്റെ 4 മന്ത്സ് ഓൺലൈൻ കോഴ്സാണ് എടുത്തത്. ക്രാഷ് കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ്. അതുകൊണ്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാറ് കാരണമാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത്. ബിക്കോസ് ഞാൻ 2014 പാസ് ഔട്ടായത്. സാറിൻ്റെ ഗൈഡൻസും സാറിൻ്റെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റിയത്. പിന്നെ സൗദി പ്രൊമെട്രിക് എക്സാം ഒത്തിരി ഡിഫിക്കൾട്ടാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും സെയിം ഇല്ലായിരുന്നു. പക്ഷേ നല്ലതായിട്ട് തിയോറിറ്റിക്കൽ നോളജ് വേണം. തിയോറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് മീൻസ് ആൻസർ ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. പക്ഷേ തിയോറിറ്റിക്കൽ നോളജ് വീക്ക് ആയെങ്കിൽ ഒത്തിരി ഡിഫിക്കൾട്ടായിരിക്കും നമുക്ക്. ബിക്കോസ് ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത്. സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ വന്നത് മെഡിക്കൽ സർജിക്കലും പിന്നെ റിസർച്ച് എന്നാണ് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. തിയോറി നല്ലതായിട്ട് പഠിക്കണം. സാറിൻ്റെ ഓൺലൈൻ ക്ലാസ് നല്ലതായിട്ട് ആബ്സെൻ്റ് ആവാതെ തിയോറി നല്ലതായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടേ പോവാവുള്ളൂ. പിന്നെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. എൻ്റെ പോലെ ലക്കി ആരും ഉണ്ടാവത്തില്ല. ഒത്തിരി ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ എങ്ങനെയാ ടൈം മാനേജ്മെൻറ്റും എല്ലാം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ക്രാഷ് കോഴ്സ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. എനിക്ക് ഒരു സം ഡ്യൂ ടു പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത് ബിക്കോസ് തിയോറിറ്റിക്കൽ ഞാൻ സാറിനെ നല്ലതായിട്ട് പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് എനിക്ക് 10 വർഷമായി ഞാൻ പാസ്സൗട്ടായത്. അപ്പോൾ എൻ്റെ ഒത്തിരി വീക്കായിരുന്നു തിയോറി. അതിൻ്റെ ബേസ്ഡ് നോളജ് എല്ലാം എനിക്ക് ഒത്തിരി വീക്കായിരുന്നു. പക്ഷെ സാറ് നല്ലതായിട്ട് പഠിപ്പിച്ചുകൊണ്ട് എനിക്കത് മീൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, പാസ്സാവാൻ പറ്റി. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും ഞാൻ പറയുന്നത് നല്ലതായിട്ട് അറ്റൻറ്റീവായിട്ട് സാറിന് ഒരു ബുദ്ധിമുട്ടാവാതെ നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓൺലൈൻ കോഴ്സും പിന്നെ ക്രാഷ് കോഴ്സും അറ്റൻഡ് ചെയ്യണം. എന്തായാലും ഞാൻ പാസ്സായെങ്കിൽ എല്ലാവരും പാസ്സാവും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ താങ്ക് യു സോ മച്ച് സാർ കാരണമാണ് ഞാൻ പാസ്സായത്. താങ്ക് യു സോ മച്ച്. പിന്നെ സാറിൻ്റെ എല്ലാ സ്റ്റാഫിനും താങ്ക് യു സോ മച്ച്. സാറിൻ്റെ സ്റ്റാഫും വളരെ നല്ലതായിരുന്നു. മീൻസ് എല്ലാം സ്റ്റേജിലും എൻ്റെ ഡാറ്റ ഫ്ലോയിലാക്കി എല്ലാ സ്റ്റേജിലും അവർ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്തു, എല്ലാ ഡൗട്ട്സ് എൻ്റെ ക്ലിയർ ചെയ്തു. അതുകൊണ്ട് എല്ലാ സ്റ്റാഫിനും സാറിനും വളരെ മീൻസ് ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഗോഡ് ബ്ലെസ് യു സർ ആൻഡ് യുവർ ഹോൾ വർക്ക് ടീം ഈസ് ബെസ്റ്റ്. താങ്ക് യു.